നമസ്കാരം ഒരു കാലത്ത് കലിംഗ എന്നറിയപ്പെട്ടിരുന്ന നാട് കിഴക്കേ ഇന്ത്യയിൽ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വൈവിധ്യങ്ങളുടെ നാട് ബംഗാൾ കടുവ മുതൽ ഡോൾഫിൻ വരെ ജൈവ സമ്പത്തുള്ള നാട് വിശ്വാസികൾ തേടിയെത്തുന്ന അത്ഭുതങ്ങളുടെയും അമ്പരപ്പിക്കുന്ന കഥകളുടെയും സന്നിധിയായ പുരി ഗജനാഥ ക്ഷേത്രം അതിമനോഹരമായ ബീച്ചുകളും ചരിത്രവും സംസ്കാരവും ഇടചേർന്നുള്ള ആഘോഷങ്ങളും എത്ര പറഞ്ഞാലും മതിയാവുന്നതല്ല ഒഡീഷയുടെ വിശേഷങ്ങൾ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം തേടുന്നതിന് മുൻപേ തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായുള്ള മുറിവിളികൾ ആരംഭിച്ചിരുന്നു നിലവിലെ ബീഹാർ ഒറീസ പ്രവിശ്യകൾ വിഭജിച്ച് പ്രത്യേക ഒറീസ എന്ന ആവശ്യവുമായി പിന്നീടുള്ള വർഷങ്ങളിൽ പ്രമേയം ശക്തമായി ഒറിയ ദേശീയതയുടെ പിതാവായ മധുസൂദനൻ ദാസിന്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പ്രമേയം ഫലം കാണുകയും സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ചെയ്തു ബീച്ചുകളും ആഘോഷങ്ങളും ഒഡീഷക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ വന്ന് സർഫ് ഫെസ്റ്റിവൽ ആണ് കല സംഗീതം സമുദ്ര സാഹസികത എന്നിവ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക ബീച്ച് അധിഷ്ഠിത ഉത്സവമാണ് ഇന്ത്യ സർഫ് ഫെസ്റ്റിവൽ പുരി കൊണാർക്ക് മറൈൻ ഡ്രൈവിൽ പുരിയിലെ രാമചണ്ഡി ബീച്ചിലാണ് ഒഡീഷ ഇന്ത്യ സർഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ആഗോള സർഫ് ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന്റെ കായിക സാംസ്കാരിക കലണ്ടറിൽ ഇടം നേടിയിരിക്കുന്നു നോക്കി നിൽക്കേ അപ്രത്യക്ഷമാകുന്ന ബീച്ചാണ് ഒഡീഷയിലെ ചന്ദിപ്പൂർ ബീച്ച് ബാലസോറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് അസാധാരണ ബീച്ചുകളുടെ പട്ടികയിലാണ് ഇടം നേടിയിരിക്കുന്നത് വേലിയേറ്റ സമയത്ത് ദിവസവും അഞ്ചു മുതൽ ആറ് കിലോമീറ്റർ വരെ കടൽ അപ്രതീക്ഷമാകുന്നതും പിന്നീട് ഉയർന്ന വേലിയേറ്റത്തിൽ തിരികെ ഇത് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ലോകത്തിൽ മറ്റൊരിടത്തും നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ എത്താറുണ്ട് ഇന്ത്യയുടെ നിർമ്മാണ രംഗത്തെ കഴിവ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിർമ്മിതികളിൽ ഒന്നാണ് ഇവിടുത്തെ ഹിരാകുണ്ട് അണക്കെട്ട് സംബൽപൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ മഹാനദിക്ക് കുറുകെയാണ് ഹിരാകുണ്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൺ അണക്കെട്ടാണിത് വജ്രത്തിന്റെയും രത്നത്തിന്റെയും വലിയ നിക്ഷേപങ്ങൾക്ക് മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നു ഈ സ്ഥലത്താളുകൾ വജ്രക്കല്ലുകൾക്കായി തിരയുന്ന ചരിത്രം ഇവിടെയുണ്ട് ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്ന ഒന്നാണ് കൊണാർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണിത് ഒഡീഷ ക്ഷേത്രം വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി പ്രശംസിക്കപ്പെടുന്നതാണ് കോണാർക്ക് സൂര്യക്ഷേത്രം ക്രിസ്തുവിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിനും ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചിരുന്നത് യുനെസ്കോയുടെ ലോകപൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ക്ഷേത്രം ഇടം നേടിയിട്ടുണ്ട് ബ്ലാക്ക് പഗോഡ എന്ന യൂറോപ്യൻ നാവികർ ഈ ക്ഷേത്രത്തെ പണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏഴ് കുതിരകൾ വലിക്കുന്ന രഥത്തിന്റെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ സൂര്യക്ഷേത്രത്തിനു പുറമെ കൊണാർക്ക് നൃത്തോത്സവത്തിനും കൊണാർക്ക് പ്രസിദ്ധമാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ലാസിക്കൽ നൃത്തോത്സവങ്ങളിലൊന്നാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരിക പരിപാടി ഒഡീഷയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രത്യേക സ്ഥാനം തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രം അർഹിക്കുന്നുണ്ട് പ്രകൃതി നിയമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മഹാപ്രസാദമാണ് ജഗന്നാഥനുള്ള ഭക്തിനിർഭരമായ ഭക്ഷണ നിവേദ്യമായ മഹാപ്രസാദം പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അടുക്കളയിൽ പാകം ചെയ്യുന്നു ഇത് പ്രതിദിനം ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകാൻ പര്യാപ്തവുമാണ് എല്ലാ ദിവസവും ഒരേ അനുപാതത്തിൽ ഭക്ഷണം പാകം ചെയ്താലും അത് എങ്ങനെയെങ്കിലും പാഴാക്കില്ല രസകരമായ കാര്യം ഏഴ് പാത്രങ്ങൾ ഒന്നിനു മീതയോ മറ്റൊന്നായി വച്ചാണ് പാകം ചെയ്യുന്നത് എന്നാൽ ഏറ്റവും മുകളിലുള്ള ഭക്ഷണം താഴെയുള്ളവയ്ക്ക് മുമ്പ് പാകമാകുമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്